അബ്ദുക്കാ പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ, എടവും വലവും. ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ, ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ് കുമാരൻ, നീ ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടെ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടേ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ, എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളന് പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് വന്ന് ഇന്ന് ആദ്യമായിട്ട്. അത് കണ്ണാടി നോക്കാഞ്ഞിട്ട മിണ്ടലള വന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ട് വാ. വരി. വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, ഇന്ന് നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞടിക്കോടിക്കോച്ചാ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറ. എനിക്കൊന്നും മനസ്സിലായി, ഞങ്ങൾ ആരും ചെയ്തു. എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. കരയണ്ടാട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. കാണി എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാര. ഓ